ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ബാംഗ്ലൂർ പോകുമ്പോൾ മഞ്ചേരി വഴി കേട്ടോ പോയത്. മഞ്ചേരി വഴി പോയിട്ട് ബാംഗ്ലൂർക്ക് അങ്ങനെ കിടക്കുമ്പോൾ അവിടെ നൈറ്റ് ആ റൂട്ടിൽ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. കണ്ടോ, ആന ഇറങ്ങിയിക്കാണ്. ഏകദേശം ഒരു 2 മണി 3 മണിയൊക്കെ ആയിക്കണം കേട്ടോ. ആന ഇറങ്ങിയത് ഞാൻ എന്ത് ചെയ്ത് അതിൻ്റെ അടുത്ത് കണ്ട് പോയി. കണ്ടോ, എടുത്ത് പോയിട്ട് നല്ല അടിപൊളിയായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ചെറിയ വേചാറൊക്കെ എന്തുണ്ട് ഉള്ളിലുണ്ട്, എങ്കിൽ കൂടി നമ്മളെന്ത് ചെയ്ത് അതിന് മുന്നിൽ നിന്ന് നിന്നോടത്തെ. അത് നമ്മളെ കണ്ടപ്പോൾ മാറിപ്പോയി, നമ്മളേലും വലിയ കാട്ടാനല്ലേ. അങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് പോകുന്നുണ്ട്. പിന്നെ നേരെ അതിൻ്റെ ബാക്കിൽ വന്നിട്ട് കൊട്ടടയുടെ ബാക്കിൽ വന്നിട്ട് അതിലുണ്ടായിരുന്ന കമ്പം വലിച്ചിട്ട് അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഭയങ്കര വൈബ് ആയിരുന്നു കേട്ടോ, കണ്ടുകാണ് നിൽക്കാൻ. രാത്രി നേരം വെളുത്തത് അറിഞ്ഞില്ല ഇതിൻ്റെ നേരം പോക്കുണ്ട്. ഇത് കഴിഞ്ഞിട്ടൊരു 3:30 4 മണി 4:30 ആ ടൈം ആകുമ്പോൾ ഒരു കുമ്പിൾ ഒരു ആന വന്നു. ആ ആന വന്നപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറിയിരുന്നു. അത് കുറച്ച് ഡേഞ്ചറാണെന്ന് അവിടെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. എന്താ ഇതിങ്ങനെ കണ്ടിരുന്നു എന്ന് കണ്ടോ, അതിന് കമ്പം വലിച്ചിരുന്ന് എന്നിട്ട് അത് കഴിച്ചുകൊണ്ട് നിൽക്കണ് ആൾക്കാരൊക്കെ. ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുത്ത്, ഞങ്ങൾക്കും അങ്ങനെയാണ് ടൈമും പോയി. ഇവിടെ ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് 9 മണിക്ക് ക്ലോസ് ആണ്, പിന്നെ രാവിലെ 6 മണിക്ക് തുറക്കുള്ളൂ. അങ്ങനെ പോസ്റ്റ് ചെയ്ത് കേട്ടോ, ഈ വണ്ടികളൊക്കെ അങ്ങനെ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഏതായാലും ആനൻ്റെ വിക്രസും നമ്മൾ വീഡിയോ ഷോട്ടും കാര്യങ്ങളൊക്കെ കൂടി ആയിട്ട് അങ്ങനെ ഉണ്ട്. നേരം വെളുത്തു എന്ന് തന്നെ പറയാം. ഉറങ്ങാനൊന്നും ടൈം കിട്ടിയിട്ടില്ല, ഉറങ്ങാനും കഴിഞ്ഞിട്ടുമില്ല. ആനെ കാണാൻ ഭയങ്കര ഭംഗിയില്ലേ, ഇപ്പോൾ ചുവടും കാര്യങ്ങളൊക്കെ കാട്ടിയിട്ട് എന്താ ഭംഗി. അങ്ങനെ മുന്നിൽ നിന്നിട്ടേ കളിക്കുന്ന ആൾ. ഈ വണ്ടിയിലുണ്ടായിരുന്നതാണ് കമ്പത്തിൻ്റെ ഒരു ചാക്ക്, പുറത്തിട്ടിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന വണ്ടികളൊക്കെ ലൈൻ ഇട്ടിട്ട് നിൽക്കുകയാണ്. 6 മണിക്ക് അവിടെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുള്ളൂ, അപ്പോൾ അവൻ കാത്തു നിൽക്കണേ. ആനക്ക് എന്തായാലും പവറായി. അടിപൊളി മറ്റേ സീറ്റ് കോണാണെന്ന് പറഞ്ഞത്, സീറ്റ് ചോളം. ഒരു ചാക്കുണ്ടായിരുന്നു, ഒരു ചാക്കിൽ ഏകദേശം ഒരു 1.5 ചാക്കോളം കഴിച്ചിട്ടോള്. പിന്നെയും വേണോ വേണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്നുകാണ്ടേ നൈസായിട്ട് അങ്ങോട്ട് പോയി. ഒന്നും കാട്ടണമൊന്നുമില്ല കേട്ടോ ആൾക്കാരെ. ഇത് കണ്ട് ശീലമായിട്ടാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഇതിങ്ങനെ ഡെയിലി കണ്ട് ശീലമായിട്ട് ഈ ഡെയിലി ഇത് ഇറങ്ങലുണ്ട്. എന്നിട്ട് പിന്നെ ഫോറസ്റ്റ് വണ്ടി ഒച്ചപ്പാട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മീറ്റിങ്ങൾ അങ്ങനെ തന്നെ കയറ്റലാണ്. ഞങ്ങൾ ഉറങ്ങുമ്പോൾ അല്ല ആംബുലൻസാണ് വരുന്നത് കരുതി, ഉറങ്ങല്ല ഞങ്ങൾ വണ്ടിയിലിരുന്നപ്പോൾ ആംബുലൻസാണ് വരുന്നത് കരുതി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഫോറസ്റ്റ് വണ്ടികൾ ഇവരെ അങ്ങോട്ട് തന്നെ കാട്ടിൽ തന്നെ ഓടിക്കാൻ വേണ്ടിയിട്ടേ അലാറം മുഴക്കിയിട്ട് ഇങ്ങനെ പിന്നാലെ പോവും. ആ ഒരു ഒച്ചപ്പാടായിരുന്നു, അത് 3-4 പ്രാവശ്യം നമ്മൾ കേട്ടിരുന്നു. പിന്നെ ഇത് പോണില്ല, ഇതിവിടെ ഇങ്ങനെ നിൽക്കുന്നേ. ഇനി ഒരു കൊമ്പൻ്റെ വരെ ഉണ്ട്, ആ കൊമ്പൻ്റെ വരെ ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഉറക്കത്തിൻ്റെ ഇതൊക്കെ ആയപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയിരുന്നു. കൊമ്പം വന്ന് 4 ആട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആട്ടി, തലയൊക്കെ കൂടി ആട്ടിയപ്പോൾ എല്ലാവരും പറഞ്ഞു എല്ലാ വണ്ടിയുടെ മുന്നേക്കും തുമ്പിക്കൈ ഇങ്ങനെ കൊണ്ടുപോവാ, അങ്ങോട്ട് കൊണ്ടുപോകാം അങ്ങോട്ട് കൊണ്ടുപോകാം. തല കാട്ടി വീസിങ്ങോട്ട് വന്നപ്പോഴേ ഭയങ്കര വൈബ് ചെയ്യുന്നു കേട്ടോ കാണാൻ. പക്ഷേ ഷൂട്ട് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല, കാരണം വരവും പോക്കും കഴിഞ്ഞ്. ഇതേമാതിരി നിൽക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും ഈ ഏരിയക്ക് മറ്റേ മഞ്ചേരി വഴി ഗുണ്ടൽപേട്ട കിടക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിലൊക്കെ വൈബാട്ടോ. ഏകദേശം ഈ ടൈമിൽ പോയി ഒരു 9 മണി കഴിഞ്ഞിട്ട് ഒരു 10-12 മണി ആ ടൈമിലൊക്കെ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കണ്ടിരിക്കാം. ആനനെ നേരിട്ട് കാണാം, ചിലപ്പോൾ 2-3 ആനകളൊക്കെ ഉണ്ടാവും. നമ്മളേകദേശം 2 എണ്ണം അവിടെ നിന്ന് കണ്ടു. പിന്നെ പാസ് ചെയ്യണ ആ റോഡിലൂടെ അങ്ങോട്ട് പാസ് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ആനകൾ, തലങ്ങും വിലങ്ങും ആനകൾ തന്നെ ആയിരുന്നു കേട്ടോ. ആനക്കാട് ആണെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു കാടായിരുന്നു. തലങ്ങും വിലങ്ങും ആനയായിരുന്നു. നമ്മളേതായാലും ഇതിൻ്റെ ഒരു ഭംഗി ഇങ്ങനെ കണ്ടിട്ടാണ് നേരം ഒളിപ്പിച്ചു.
ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇത്രയും അടുത്തുനിന്ന് ആനനെ കാണുന്നതും ഇതാക്കുന്നതൊക്കെ. ഞാൻ അതിൻ്റെ മുന്നിൽ നിന്നപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും മറ്റേ വളർത്താനാണെന്ന്, അല്ല കേട്ടോ കാട്ടാനാണ്. പിന്നെ നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ, വണ്ടി നേരെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ താണ്ടി നൈസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വൈബ് കേട്ടോ, നല്ല അടിപൊളി വൈബായിരുന്നു. റോഡ് കാര്യങ്ങളൊക്കെ നല്ല നേക്കുന്നു, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റോഡ് കേട്ടോ. പണ്ട് ഞാൻ മൈസൂർക്ക് ഇങ്ങനെ പോയപ്പോഴും മറ്റേ വയനാട് വഴി പോയപ്പോൾ കട്ടർ ചെയ്യുന്നു, പക്ഷെ തിരിച്ച് ഞങ്ങൾ ആയിക്കോട്ടെ വന്നേ. അവിടെ നല്ല സെറ്റ് ചെയ്യുന്നു കാണാനൊക്കെ. ഇതവിടുത്തെ ഒരു ഗേറ്റാണ്, ഗേറ്റ് നല്ല ഭംഗിയുണ്ട്. ടൈഗർ റിസോർട്ട് അങ്ങനെ എന്തോന്നാണ് ഇതിൽ പേര്. ടൈഗറിൻ്റെ മേത്തിലെ പുള്ളികളും കാര്യങ്ങളൊക്കെയാണ് അവിടെ മെയിനായിട്ട് വരച്ച് വെച്ചിരിക്കുന്നത്. ടൈഗർ ഉണ്ടെന്നൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ കണ്ട്, നമ്മൾ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇതാ കാണുന്നുണ്ടെങ്കിൽ ടൈഗറിനവിടെ അതന്നെ കണ്ടിട്ടുള്ളൂ. പറയുമ്പോൾ നമ്മൾ രാവിലെ പോയിട്ടുണ്ട്, പക്ഷെ അവിടെ മതിൽ കാര്യങ്ങളതൊക്കെ കണ്ടില്ലേ. ടൈഗറിൻ്റെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ചിത്രം വരച്ച് വെച്ചിട്ട് നല്ല നാക്കുന്നുണ്ട്, നല്ലൊരു വൈബ്, നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു പോയപ്പോൾ. ആരെങ്കിലൊക്കെ ഗുണ്ടൽപേട്ട മൈസൂര് ബാംഗ്ലൂർ ബൈക്കൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യണ്ട, അടിപൊളിയാണ്, സൂപ്പറാണ്. പിന്നെ ആനകൾ കുളിക്കുന്ന ഒരു രംഗം കേട്ടത്, ഇതൊന്നും എനിക്ക് നേരത്തെ പോലെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം നമ്മളെ ക്യാമറേൻ്റെ ക്ലിയറിറ്റി കുറവുണ്ടേ. ആനകളാണ് നിൽക്കുന്നത്, പിന്നെ വെള്ളത്തിൽ ഒരാൾ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ മാൻകൂട്ടം. ഇത് പിന്നെ ഏത് ഏരിയക്ക് പോയാലും മറ്റേ അടച്ചിടാത്ത മൃഗശാലല്ലേ, അതുകൊണ്ട് തന്നെ നല്ല വൈബായിട്ട് നിങ്ങളെ കണ്ടിരിക്കാം. ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് ഒരുപാട് മയിൽ മാനുകൾ, പിന്നെ മയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലും കണ്ടത്. പിന്നെ അങ്ങനെ പോയി, പിന്നെ നൈറ്റായപ്പോഴുള്ളൊരു വീഡിയോയാണിത്. നൈറ്റിൽ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി, ബാംഗ്ലൂർ എത്തിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, ഫുള്ള് ടയറായിട്ടൊരു വണ്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു, എത്ര ടയറാണെന്ന് തന്നെ നോക്കണേ. അതിൻ്റെ മുന്നിൽ വേറെയും ടയറുകളുണ്ട്, അത് ഈ ടയറിൻ്റെ അതുകൊണ്ട് കാണാം കേട്ടോ. ഏതായാലും നമ്മളെ തുടർച്ചയായിട്ട് ഇങ്ങനെ വീഡിയോ ഉണ്ടാവും, കുറേ കാലമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. ഇങ്ങനെ വീഡിയോ ഇറക്കും തിരക്കൊക്കെ വരും ഇൻഷാല്ലാ. ഒന്ന് രണ്ട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രിപ്പിൻ്റെ, അപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോ ഉണ്ടാവും. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.